പ്രവർത്തനം 8.6 ടെക്സ്റ്റ് ഉൾപ്പെടുത്താം. കലോത്സവ ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി അനു തയ്യാറാക്കിയ വെബ് പേജാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ സ്കൂളിൻ്റെ പേര്, കലോത്സവം, അതുപോലെ ഒരു ചിത്രം, ബാനറെല്ലാം നൽകിയിട്ടുണ്ട്. അതിനുശേഷം അതിന് താഴെ ഐറ്റംസ് എന്നെഴുതി അതിന് താഴെ കലോത്സവത്തിലുള്ള വിവിധ ഐറ്റങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഐറ്റംസ് ഇത്തരത്തിൽ ടെക്സ്റ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഈ ചിത്രത്തിന് താഴെ അതിൻ്റെ അടുത്ത ഒരു വരിയിലായിട്ട് നമുക്ക് ഐറ്റംസ് എന്നാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ഐറ്റംസ് എന്ന് ടൈപ്പ് ചെയ്തു. നോക്കൂ, സേവ് ചെയ്തതിന് ശേഷം ഈ പേജ് റീലോഡ് ചെയ്ത് നോക്കൂ. പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് എന്ന് വന്നിട്ടുണ്ട്. അത് എവിടെയാണ് വന്നിട്ടുള്ളത്? കലോത്സവം 2016 എന്ന് എഴുതിയിട്ടുള്ള ഈ ബാനറിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെയാണ് ഇത് വരേണ്ടത് എന്നാണ് നമുക്ക് നൽകേണ്ടത്. അതിനുവേണ്ടി അടുത്ത വരി, അടുത്ത വരിയിലാണ് നൽകുക. വെബ് പേജ് സോഴ്സിൽ കലോത്സവ ഇനങ്ങൾ പല വരികളിലായി ടൈപ്പ് ചെയ്ത് ബ്രൗസറിൽ തുറക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് ഒരു വരി അവസാനിച്ചു എന്ന് നിർദ്ദേശിക്കുന്നതിന് BR എന്ന ടാഗാണ് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുക. അപ്പോൾ ഈ IMGSRC ഇമേജ് ബാനർ 1.jpg ഹൈറ്റ് 200 വിഡ്ത്ത് 1024 എന്ന വരി അവിടെ അവസാനിച്ചിട്ടുണ്ട് എന്ന് നൽകുന്നതിനുള്ള ടാഗാണ് BR എന്ന്. അപ്പോൾ BR എന്ന ടാഗ് നൽകിയതിന് ശേഷം അത് സേവ് ചെയ്തു. അപ്പോൾ അടുത്ത വരിയിലായിരിക്കും ഇനി അവിടെ ഐറ്റംസ് എന്ന് വരിക. ഞാനിതൊന്ന് റീലോഡ് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഐറ്റംസ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഐറ്റംസ് എന്നെഴുതിയ ഈ അക്ഷരങ്ങളുടെ വലുപ്പം നമുക്കൊന്ന് കൂട്ടാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഫോണ്ട് എന്ന ടാഗാണ്. ഫോണ്ട് FONT ഫോണ്ട് എന്ന ടാഗ്, അതിന് / ഫോണ്ട് എന്നും നൽകാം. ഇപ്പോൾ ഫോണ്ട് എന്ന ടാഗ് മാത്രമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് സൈസ്. സൈസ് ഈക്വൽ ടു നമുക്കൊരു 5 എന്ന് നൽകാം. അപ്പോൾ ഒരു 5 യൂണിറ്റ് വലുപ്പത്തിലായിരിക്കും ഈ ഐറ്റംസ് എന്നെഴുതിയത് വരേണ്ടത്. നമ്മൾ സേവ് ചെയ്യുന്നു. റീലോഡ് ചെയ്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ ഐറ്റംസ് എന്നെഴുതിയത് 5 വലുപ്പത്തിലായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ആട്രിബ്യൂട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് സൈസ് എന്ന്. ഫോണ്ട് എന്ന ടാഗിന് ഒരു ആട്രിബ്യൂട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് നൽകാം. അതിനുവേണ്ടി ഞാനിവിടെ ക്ലിക്ക് ചെയ്തു സ്പേസ് അമർത്തിയതിന് ശേഷം ഇതിൻ്റെ കളർ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് നേരത്തെ പോലെ ഹെക്സാഡെസിമൽ കോഡുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു കോഡ് ഇവിടെ നൽകാം. ഞാനിവിടെ ബ്ലൂ എന്ന് നൽകുകയാണ്. സേവ് ചെയ്യുന്നു. റീലോഡ് ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എന്നെഴുതിയത് നീല നിറത്തിൽ വരുന്നത് കാണാം. ഇനി ഐറ്റംസ് എന്നെഴുതിയതിൻ്റെ കട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് നമുക്കറിയാം, ബോൾഡ് B എന്നാണ് നൽകേണ്ടത്. അത് ഈ ഫോണ്ട് ടാഗിന് മുൻപായി ആംഗിൾ ബ്രാക്കറ്റിനകത്ത് B എന്നും അത് കഴിഞ്ഞതിന് ശേഷം /B എന്നും നൽകി നമുക്ക് ആ ബോൾഡ് ടാഗും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫോണ്ട് സൈസ് 5, കളർ ബ്ലൂ, അതുപോലെ ബോൾഡും ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് സേവ് ചെയ്യുന്നു. റീലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഐറ്റംസ് എന്നെഴുതിയതിൻ്റെ കട്ടി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. നോക്കൂ, ഇപ്പോൾ ഐറ്റംസ് എന്നെഴുതിയതിന് കട്ടി കൂടിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഇതിന് താഴെയായി നമുക്ക് ഐറ്റങ്ങൾ രേഖപ്പെടുത്താം. അതിനുവേണ്ടി ഇവിടെ ഈ /B കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത വരി ആണ് എന്നുള്ളതിന് നമുക്കറിയാം BR എന്ന കോഡാണ് നൽകേണ്ടത്. എൻ്റർ അമർത്തിയതിന് ശേഷം ഇവിടെ നമുക്ക് ഐറ്റംസ് എഴുതി തുടങ്ങാം. ഇവിടെ കേരള നടനം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. കേരള നടനം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, സേവ് ചെയ്തു. റീലോഡ് ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എൻ്റെ താഴെയായി ആദ്യം കേരള നടനം എന്ന് വന്നു. ഇത്തരത്തിൽ BR എന്നുപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വിവിധ ഐറ്റങ്ങൾ നമുക്ക് ഇതിൻ്റെ താഴെ ചേർക്കാൻ കഴിയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉദ്ദേശം ടാഗുകൾ ഉപയോഗരീതി എന്ന രൂപത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ടി കൂട്ടുന്നതിനുള്ള ടാഗാണ് ബോൾഡ് എന്ന് നമ്മൾ കണ്ടു. നോക്കൂ, ചരിച്ചെഴുതുന്നതിനുള്ള ടാഗാണ് I. നമുക്ക് കേരള നടനം എന്നെഴുതിയ ഇതിനെ നമുക്കൊന്ന് ചരിച്ചെഴുതി നോക്കിയാലോ? അതിനുവേണ്ടി I എന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ആംഗിൾ ബ്രാക്കറ്റിനകത്ത് I എന്നെഴുതുന്നു. അതുപോലെ ഇവിടെ /I ഉപയോഗിച്ചുകൊണ്ട് ആ ചരിച്ചെഴുതുന്നത്. നോക്കൂ, കേരള നടനം ഇവിടെ സേവ് ചെയ്തു. ഇപ്പോൾ കേരള നടനം എന്ന് ഇവിടെ ചരിച്ചിട്ടല്ല എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ റീലോഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂ,
അത് ചരിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അതുപോലെ അടിവര ഇടുന്നതിന് യു എന്നാണ്, നിറം നൽകുന്നതിന് കളർ എന്ന ടാഗാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ ഫോണ്ട് ഫേസ് മാറ്റുന്നതിന്, ഫോണ്ട് മാറ്റുന്നതിന് നമുക്ക് ഫേസ് എന്ന ആട്രിബ്യൂട്ട് ഫോണ്ടിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഫോണ്ട് സൈസ് നമ്മൾ കണ്ടു. ഒരേ സമയം തന്നെ രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കാമെന്ന് കണ്ടു. അതുപോലെ മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് സെൻറ്റർ എന്ന ടാഗും നമുക്കിവിടെ ഉപയോഗിക്കാം. നമുക്കിവിടെ കേരള നടനം കഴിഞ്ഞതിന് ശേഷം അടുത്ത വരിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ ബി ആർ എന്നാണ് നൽകേണ്ടത്. ബി ആർ എന്ന് നൽകിയതിന് ശേഷം ഞാനിവിടെ നാടൻ പാട്ട് എന്ന് നൽകിയാണ്. നാടൻ പാട്ട് എന്ന് നൽകി സേവ് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു. അപ്പോൾ നാടൻ പാട്ട് എന്നതിന് താഴെ വന്നിട്ടുണ്ട്. നോക്കൂ, ഈ ഇറ്റാലിക് എന്ന് നമ്മൾ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ, ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ സംഭവിക്കുന്നു നോക്കൂ. നാടൻ പാട്ട് എന്ന് എഴുതിയതിനും ഇറ്റാലിക് വന്നതായിട്ട് നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഇനി എല്ലാ അക്ഷരങ്ങൾക്കും ഇറ്റാലിക് വേണമെങ്കിൽ ഇവിടെ ഐ എന്ന ടാഗ് തുടങ്ങിയതിന് ശേഷം എപ്പോഴാണ് നമുക്ക് ഇറ്റാലിക് അവസാനിക്കേണ്ടത് അപ്പോൾ മാത്രം നമ്മൾ സ്ലാഷ് ഐ നൽകിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഈ സ്ലാഷ് ഐ നൽകുന്നത്. നാടൻ പാട്ട് സ്ലാഷ് ഐ. അപ്പോൾ കേരള നടനത്തിനും നാടൻ പാട്ടിനും ഇപ്പോൾ ഇറ്റാലിക്കായിരിക്കും ഉണ്ടാവുക. സേവ് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അണ്ടർലൈൻ നൽകണമെന്നിരിക്കട്ടെ. ഇപ്പോൾ നാടൻ പാട്ട് എന്ന് എഴുതിയതിന് മാത്രം അണ്ടർലൈൻ നൽകണമെങ്കിൽ ഇവിടെ യു എന്നാണ് നൽകേണ്ടത്. സ്ലാഷ് യു, യു സ്ലാഷ് യു എന്ന് നൽകുന്നു. സേവ് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാടൻ പാട്ട് എന്ന് എഴുതിയതിന് മാത്രം അണ്ടർലൈൻ വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ നാടൻ പാട്ട് എന്ന് എഴുതിയതിനെ മാത്രം ഈ പേജിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെൻറ്റർ എന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. CENTER സെൻറ്റർ എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഇവിടെ അതൊന്ന് ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ കൺട്രോൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി അമർത്തി കോപ്പി ചെയ്യുന്നു. ഇവിടെ കൺട്രോൾ വി, ഇവിടെ സ്ലാഷ് കൂടെ ചേർത്തു, സേവ് ചെയ്തു. റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നാടൻ പാട്ട് എന്നത് ഇവിടെ സെൻറ്ററിലേക്ക് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ ടാഗുകൾ ഉപയോഗിച്ച് ഈ വെബ് പേജ് കൂടുതൽ ഭംഗിയുള്ളതാക്കുക.